മനോഹരമായിരിക്കുന്ന ഈ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു വീണ്ടും ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കടന്നു വരുവാൻ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ദൈവത്തെ ഉയർത്തുവാൻ ആയുസിൽ ലഭ്യമായ ഈ വിളപ്പെട്ട സമയത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ചില ആഴ്ചകളായി ചില മാസങ്ങളായി എന്ത് പറയുവാൻ കഴിയും പുറത്തു വരുന്നതായിരിക്കുന്ന വർത്തമാനങ്ങൾ അഥവാ ന്യൂസസ് നമ്മെ സന്തോഷിപ്പിക്കുന്നതല്ല നമുക്ക് ആനന്ദം നൽകുന്ന വർത്തമാനങ്ങളല്ല നമ്മുടെ കാതുകളിൽ നാം കേൾക്കുന്നത് ദിവസം തോറും മാധ്യമങ്ങൾ വഴിയായി നമുക്ക് ലഭിക്കുന്ന വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ആശങ്കകൾ ഉളവാക്കുന്ന നൊമ്പരം വരുത്തുന്ന വർത്തമാനങ്ങൾ ഏത് മീഡിയയിലും ഏത് പത്രങ്ങളിലും ഏത് തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളാണെങ്കിലും ലോകം മുഴുവനും ഒരൊറ്റ വർത്തമാനമാണെന്ന് കേൾക്കുന്നത് കൊറോണ വൈറസ് പാൻഡമിക് പ്രസംഗിപ്പാൻ എല്ലാവരും തിരഞ്ഞെടുക്കുന്നതും ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ആനുകാലികമാണ് സബ്ജക്റ്റ് ഇന്ന് രാവിലെയും വേറെ ഒരു ദൂരദേശത്തു നിന്ന് രണ്ടിടങ്ങളിൽ നിന്ന് എനിക്ക് വന്ന ഫോൺ കോളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താ ഇതിൻ്റെ എല്ലാം കാരണം വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് പാൻഡമിക് അപ്പോൾ കാരണം അന്വേഷിക്കുന്ന ഒരു ലോകം സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ വേദനയുടെ നടുവിൽ കാരണമന്വേഷിക്കുന്ന ഒരു ലോകം നാം പാർക്കുന്ന ഈ രാജ്യത്തേക്ക് തന്നെ ഒന്ന് നോക്കിക്കേ അൻപത്തിനാലായിരത്തിലധികം വ്യക്തികൾ ഈ രോഗത്താൽ ബാധിതരായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞു എന്നെ അത് വളരെ ചിന്തിപ്പിക്കുവാൻ ഇടയായി അൻപതിനായിരത്തിലധികം കുടുംബങ്ങളെ വളരെ ആഴമായി അത് ബാധിച്ചു ഏകദേശം രണ്ട് ലക്ഷത്തിൽ പരം വ്യക്തികൾ ഒരിക്കലും തിരിച്ചുവരാനാവാത്ത വേർപാടിനാൽ ദുഃഖിതരായി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിലെ മാത്രം കാര്യമാണ് അങ്ങനെ മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന മനുഷ്യനെ മുറിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് വൈ ദിസ് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഉത്തരമുണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ആൻസറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്ന ചിന്ത എങ്ങനെയാണ് കോവിഡ് നയൻറ്റീൻ ഈസ് കോവിഡ് പത്തൊമ്പത് എന്ന് പറഞ്ഞ് ലോകം ദർശിക്കുന്ന കൊറോണ എന്ന ചെല്ലപ്പേരിൽ ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഈ മഹാവ്യാധി ഈ രോഗം ഒരു ദൈവ വൈതൽ എന്ന നിലയിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതൊരു കോൾ ആണ് റോമലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് റോമൻസ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ഇലവൻ ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു ലോകം മുഴുവനായി വ്യാപരിച്ച് നിൽക്കുന്ന ഈ പാൻഡമിക് ദൈവ പൈതൽ എന്ന നിലയിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഇതൊരു വേക്കപ്പ് കോളാണ് എന്താണ് വേക്കപ്പ് കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ അലാം സിസ്റ്റം ഉണ്ടല്ലേ അലാം അലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാം ഉപയോഗിക്കുന്ന ടൈം പീസിൽ ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫോണിൽ നമുക്ക് അലാറം സെറ്റ് ചെയ്യുവാനുള്ളതായ ക്രമീകരണങ്ങളുണ്ട് ഒരു ദിവസം നേരത്തെ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ആ അലാം നാം സെറ്റ് ചെയ്ത് വെക്കുന്നു അഞ്ചുമണിക്കാണത് വെക്കുന്നതെങ്കിൽ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ ആ ശബ്ദം നാം കേൾക്കും നാം ഉണർന്ന് നീൽക്കും നമ്മെ ഉണർത്തുന്നു നമ്മെ ഉണർത്തുവാനുള്ള ഒരു വിളി എന്ന് നമുക്കതിനെ പൊതുവെ പറയുവാൻ കഴിയും അല്പം കൂടെ നാം ഈ വേക്കപ്പ് ഒന്ന് ചിന്തിച്ചാൽ നമുക്കിങ്ങനെ പറയുവാൻ കഴിയും ഭാവിയിൽ ഉണ്ടാകുവാനിടയുള്ള ഒരു പ്രശ്നത്തെ ഒഴിവാക്കുവാൻ നാം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന രീതികൾ മാറ്റേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന എന്തിനേയും ഒരു വേക്കപ്പ് കോൾ എന്ന് നമുക്ക് വിളിക്കുവാനായി കഴിയും ശ്രദ്ധിക്കൂ ഭാവിയിൽ ഉണ്ടാകുവാനിടയുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാൻ നാം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ആ രീതി ഒന്ന് മാറ്റണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന എന്തിനേയും നമുക്ക് വേക്കപ്പ് കോൾ എന്ന് വിളിക്കുവാനായി കഴിയും അങ്ങനെയാണെങ്കിൽ ഈ വേക്കപ്പ് കോൾ കേവലം ദൈവ മക്കൾക്ക് മാത്രമല്ല അതിലുപരിയായി ഭരണാധികാരികൾക്കും ശാസ്ത്ര ലോകത്തിനും വൈദ്യശാസ്ത്രത്തിനും എല്ലാം ഒരുപോലെ ഒരു വേക്കപ്പ് കോളായി ഒരു ഉണർവിൻ വിളിയായി പുറപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് വീമ്പിളക്കുന്ന രാഷ്ട്രങ്ങൾക്കും എല്ലാം തങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് ചിന്തിക്കുന്നതായ ഭരണാധികാരികൾക്കും നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറയുന്ന ശാസ്ത്രലോകത്തിനും ഏത് രോഗത്തെയും പ്രതിരോധിപ്പാൻ കഴിവുണ്ടെന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തെയുമെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ീ മഹാവ്യാധി ലോകരാഷ്ട്രങ്ങളിൽ അനുദിനവും പടർന്ന് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്ന ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു കേവലമൊരു രോഗമായി ഇതിനെ കണക്കാക്കാതെ ലോകത്തെ മുഴുവനും കാർന്നു തിന്തു ഒരു രോഗമായി കണക്കാക്കാതെ അതിനേക്കാളുപരിയായി ഇതിനെ ഒരു ഉണർവിൻ വിളി ഒരു വേക്കപ്പ് കോളെന്ന് ചിന്തിപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീർന്നാൽ ഒരു വിചിന്തനം ഒരു പുനർചിന്തനം നമ്മൾ സാധ്യമായി തീർന്നാൽ അവിടെയാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക ഈ വേക്കപ്പ് ളിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു വേക്കപ്പ് കോളും നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് രാവിലെ എഴുന്നേൽക്കുവാൻ നാം സെറ്റ് ചെയ്യുന്ന അലാമാണെങ്കിലും അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് എന്താണ് സന്ദേശം പറയുന്നത് ഈ ശബ്ദം നിങ്ങളെ ഉണർത്തുന്നു നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിശ്ചയിക്കപ്പെട്ടതായ ഒരു കാര്യപരിപാടിയുണ്ട് ഇനിയും നിങ്ങൾ ഇങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങിയാൽ നിങ്ങളുടെ ആ നിശ്ചയിക്കപ്പെട്ട കാര്യപരിപാടിക്ക് തടസ്സമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഒരു സന്ദേശമാണത് എന്നതുപോലെ തന്നെ എല്ലാ ബേക്കപ്പ് കോളുകളും ഏതെങ്കിലും ഒരു സന്ദേശം നമ്മോട് പറയുന്നെങ്കിൽ ഈ കോവിഡ് നയൻറ്റീനിനെ ഒരു വേക്കപ്പ് കോളായി കാണുവാൻ ഒരു ദൈവ ബൈതലിന് സാധ്യമായാൽ എന്താണ് ഈ വേക്കപ്പ് കോൾ എന്നോടും നിങ്ങളോട് സംസാരിക്കുന്നത് അതാണ് ഈ റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായി കാണുന്നത് ഈ വേക്കപ്പ് കോൾ ഒരു ദൈവ പൈതിൽ നിന്ന് നൽകുന്ന സന്ദേശങ്ങളിൽ ഒന്ന് ഉണരുക പുറപ്പെടാൻ തയ്യാറാകുക ശ്രദ്ധിക്കൂ ഉണരുക പുറപ്പെടാൻ തയ്യാറാകുക വേക്കപ്പ് ആൻഡ് ഗെറ്റ് റെഡി ിൽക്കാലം ഈ ദൈവത്തിന്റെ വചനം ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു ആലോചനയായി ദൈവമക്കളോട് ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു ഇത് ഉണരുവാനുള്ള നാഴികയാണ് ഒരു ഡിപ്പാർച്ചറിന് വേണ്ടി ഒരു പുറപ്പെടലിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു വിളിയായി ഈ രോഗത്തെ കാണുവാൻ നമുക്കിടയാകട്ടെ ഇന്നത്തെ ലോകത്തെ നോക്കിയാൽ നാം ജീവിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വളരെ അടുത്തിരിക്കുന്ന ഒരു സീസണിൽ ഒരു കാലത്താണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന്റെ അടയാളങ്ങൾ നമുക്ക് ചുറ്റും കാണുന്ന ഈ കാലഘട്ടത്തിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളും അമേൻ മനുഷ്യരുടെ ഇടയിൽ തന്നെ സഹമനുഷ്യരോടുള്ളതായ ക്രൂരമായിരിക്കുന്ന പെരുമാറ്റ രീതികളും ആത്മീക ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിശ്വാസ ത്യാഗങ്ങളുമെല്ലാം ഒരുപോലെ ഒരുപോലെ എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്ന നഗ്നമായിരിക്കുന്ന സത്യം കേവലം ഈ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന മഹാമാരി മാത്രമല്ല ബാക്കി നമ്മുടെ ചുറ്റും കാണുന്ന ഈ സംഭവങ്ങളെല്ലാം എനിക്ക് നിങ്ങൾക്കും ഒരു വേക്കപ്പ് കോളാണ് ഒരു ഉണർവിൻ വിളിയാണ് ഉണരുവാനുള്ള വിളിയാണ് പുറപ്പെടുവാൻ തയ്യാറാകുവാനുള്ള ഒരാഹ്വാനമാണ് പ്രിയ ദൈവവൈതലേ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ കർത്താവിൻ്റെ വരവ് ഇപ്പോൾ സംഭവിച്ചാൽ അതല്ല ലോകത്തു നിന്ന് അടുത്ത നിമിഷങ്ങളിലോ അടുത്ത ദിവസങ്ങളിലോ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒരു ഡിപ്പാർച്ചർ ഒരു പുറപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമുണ്ടായാൽ അനന്തര ജീവിതം എവിടെയായിരിക്കും പ്രൈസ് അനന്ത ജീവിതം എവിടെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാണുന്ന സംഭവങ്ങളും പ്രത്യേകാൽ ഈ മഹാവ്യാധിയും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉണർന്ന് ഒരുങ്ങുവാനുള്ള ഒരു സമയമാണ് ഉണർന്ന് ഒരുങ്ങുവാനുള്ള സമയമാണ് എപ്പോൾ വേണമെങ്കിലും കാഹളം ധ്വനിക്കാം എപ്പോൾ വേണമെങ്കിലും ആ ദൈവശബ്ദം ശ്രമിക്കാം എന്നാൽ പ്രിയ ദൈവത്തിന്റെ പൈതലെ കാഹളത്തിന്റെ ധ്വനിയെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതമാകുന്നുവോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട വിലപ്പെട്ട സമയത്ത് നാം എത്തി നിൽക്കുന്നു രാത്രി കഴിയാറായി പകലിനോട് നാം അടുത്തിരിക്കുന്നു രണ്ടാമതായിട്ട് ഈ വേക്കപ് കോൾ നമ്മോട് പറയുന്നത് എന്താണെന്ന് അതിനടുത്ത വാക്യങ്ങളിൽ വായിക്കുന്നു ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെടിയുക ഒന്നാമത്തേത് നമ്മോട് ആമേൻ ഒരു സമയമായിരിക്കുന്നു സമയമായിരിക്കുന്നു ഉണരുകയും ദേശത്ത് കേട്ടതായ വലിയ നിലവിളിയുണ്ട് ഒരു രാത്രിയുടെ യാമത്തിൽ കേട്ട വലിയ നിലവിളി ആ നിലവിളി ഉണ്ടായിരുന്ന ഇസ്രായേലിനോട് സംസാരിച്ചത് നിങ്ങൾക്ക് പുറപ്പെടുവാൻ സമയമായി എന്നതുപോലെ തന്നെ ലോകം മുഴുവനും ഒരുപോലെ ഉയരുന്നതായ ഈ വലിയ നിലവിളി ദൈവമക്കളോട് പറയുന്നു ഉണരുക പുറപ്പെടുവാൻ സമയമായി രണ്ടാമതായിട്ട് ഇത് നമ്മോട് പറയുന്നു ആകയാൽ ഇരുട്ടിന്റെ പ്രവർത്തികളെ വെടിയുക അർത്ഥം ഒരു ശുദ്ധീകരണത്തിന്റെ നാളുകളാണ് അതൊരു ശുദ്ധീകരണത്തിന്റെ നാളുകളാണ് തിരുവനന്തപുരമനെ അതിനെക്കുറിച്ച് നമ്മോട് പറയുന്ന ഒട്ടനവധി വേദഭാഗങ്ങളുണ്ട് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അത് പറയുന്നു വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ എന്നാൽ എന്നാൽ അവർ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നാം ഇരിക്കാനല്ല നമ്മോട് പറയുകയാണ് വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്താ കാരണം ആ കാരണം അന്വേഷിക്കുമ്പോൾ എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല പ്രിയ ദൈവ മക്കളെ ഞാൻ സംസാരിക്കുന്ന ഈ വചനം നിങ്ങളുടെ വികാരങ്ങളെ വികാര മണ്ഡലത്തെ ആമേൻ ഉത്തേജിപ്പിക്കുന്ന ഒന്നായിരിക്കുകയില്ല നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന പരിതസ്ഥിതിയിൽ നിന്ന് നോക്കുമ്പോൾ പ്രോത്സാഹനജനകമായത് തോന്നുന്നില്ലായിരിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് കേവലം മായയായ വിഷയങ്ങളിൽ കണ്ണുനട്ട് കേവലം ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ മാത്രം കണ്ണുനട്ട് ആമേൻ അതിനെ ആലിയെ വീക്ഷിച്ചുകൊണ്ട് അതിനെ കാക്ഷിച്ചുകൊണ്ട് ഓടുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചത് ആമേൻ നമ്മെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുണർന്ന് ആമേൻ ഒരു ശുദ്ധീകരണത്തിലേക്ക് വന്ന് ഈ നാളികൾ കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവജനം ദൈവസഭ നോക്കി പാർക്കട്ടെ എന്ന് ആത്മാവിന്റെ നിറവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ് ഇത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാലമാണ് ശുദ്ധീകരണത്തിനു വേണ്ടി ഇന്നലെ ജീവിതമല്ല അവിടെ സംഭവിച്ചു പോയതായ പാകപ്പിഴകളെ അവിടെ സംഭവിച്ചു പോയ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് ഒരു ശുദ്ധീകരണത്തിൽ കിടന്നു വരുവാൻ ദൈവജനത്തിനിടയാകുമാറാകട്ടെ കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല പതിനും ഇങ്ങനെയാ പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുവീൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിന്റെ നിറവിൽ ഞാനത് വിളിച്ചു പറയുന്നു എല്ലാവരോടും സമാധാനം ആമൻ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കട്ടെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കട്ടെ ശുദ്ധീകരണം പ്രാപിക്കുക എന്നതിൽ ഇവിടെ മറ്റുള്ളവരോട് ഒരു നിരപ്പ് പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് പ്രാപിക്കുന്ന വിഷയത്തിൽ ഒരു ശുശ്രൂഷ നടക്കുവാനുണ്ട് ഒരു നിരപ്പ് നീ പ്രാപിക്കേണ്ടതുണ്ട് നാമും ഞാനും നിങ്ങളും ഒരുപോലെ ആമ ചില വിഷയങ്ങളിൽ വ്യക്തികളോട് നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ട് പ്രിയ ദൈവത്തിന്റെ പൈതലെ ആമേൻ ഇന്ന് മെങ്കിൽ കാലവും ഈ ശബ്ദം നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആമേൻ തങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് ഒരു നിരപ്പ് പ്രാപിക്കുവാനുള്ളതെന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും കാരണം തിരുവചന്ദനം വെളിപ്പെടുത്തുന്നു ആമേൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആ ശുദ്ധീകരണ പ്രക്രിയയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ആമേൻ സമാധാനം സമാധാനമാചരിച്ച് നിരപ്പുണ്ടായി നിരപ്പുള്ളടത്തെ ആമേൻ അങ്ങനെ നിരപ്പ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ആ ചോദ്യം ചോദിക്കട്ടെ ഇന്ന് ഇന്ന് യേശു വന്നാൽ ഇന്ന് കാഹ്ള ധ്വനിച്ചാൽ നാം അവനോടുകൂടെ കാണുമോ മൂന്നാമതായിട്ട് ഇവിടെ നാം വായിക്കുന്നത് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക എന്താ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുക ി പേഴ്സൺ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി പ്രവർത്തിക്കുന്നവരാണ് ഞാൻ ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു നാലാമതായിട്ട് തിരുവതി നമ്മെ പഠിപ്പിക്കുന്നു മര്യാദയായി നടക്കുക ഞാൻ പറഞ്ഞു ഇതൊരു വേക്കപ്പ് കോളാണ് ഈ രോഗത്തെ മഹാവ്യാധിയെ നാം കാണേണ്ടത് ഒരു വേക്കപ്പ് കോൾ ആയിട്ടാണ് നാളെ എന്തും സംഭവിക്കാം നമുക്ക് ഈ രോഗം വരില്ലെന്നൊന്നും പറയാൻ കഴിയില്ല ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷെങ്കിൽ ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് ഇതൊന്നും ആമേനൊരു പ്രശ്നമായി തോന്നുകയില്ല കാരണം അവൻ അറിയാം ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം എൻ്റെ നിത്യത എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആമേൻ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെടിയുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അടുത്തത് അവൻ ചെയ്യേണ്ടത് അവൻ വെളിച്ചത്തിൻ്റെ ആയുധവർഗ്ഗത്തെ ധരിപ്പാനിടയാകണം വെളിച്ചത്തിൽ ആമ നടക്കുവാനിടയാകണം നാലാമതായിട്ട് പറയുന്നു മര്യാദയായി നടക്കുക ബിഹേവ് ഡീസെൻ്റ് ഞാൻ അതിനെക്കുറിച്ചും ചിന്തിച്ച ബിഹേവ് ഡീസെൻ്റ് മര്യാദയായി നടക്കുക എന്ന് പറഞ്ഞാൽ കാരണം അൻപതാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാമത്തെ വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു സ്തോത്രം സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവനെന്നെ മഹിമപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ശ്രദ്ധിക്കണം തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ശ്രദ്ധിച്ചോ ഇതെങ്ങനെ വേക്കപ്പ് കോളായതെന്ന് കണ്ടോ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും പ്രിയ ദൈവമക്കളെ ആമേൻ കാലാകാലങ്ങളിലായി യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീർന്നു എന്നാൽ ആമേൻ അരിക്കൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഗ്യാരണ്ടിയാണെന്ന് ആരും പറയരുത് അത് നമുക്ക് നിത്യതയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു തന്നു എന്നാൽ അവിടെ എത്തിച്ചേരേണ്ടതിന് പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്ക് മാത്രമാണ് ഉദാഹരണം ഇസ്രേമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ തന്നെയാണ് അമീൻ അവർക്കൊരു വേക്കപ്പ് കോൾ കിട്ടി അവർ പുറപ്പെട്ടു അവരുടെ പുറപ്പാടിൽ അവർ യാത്ര ചെയ്തു അവരുടെ യാത്ര ഖനാൻ ദേശത്തേക്കാണ് വാഗ്ദത്ത നാട്ടിലേക്കാണ് ആ യാത്രയിൽ ദൈവ സാന്നിധ്യം അവരോടുകൂടെ ഉണ്ടായിരുന്നു അവരുടെ മേൽ ഉണ്ടായിരുന്നു ചെങ്കടൽ അവരുടെ മുമ്പിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു ഇന്നലകളിൽ പീഡിപ്പിച്ച ശത്രുവിന്റെ പരാജയം കണ്ണിന്റെ മുൻപിൽ അവർ കണ്ടു പ്രൈസലോട്ട് എന്നാൽ തിരുവതനം പറയുന്നത് എന്താ പുറപ്പെട്ടവരിൽ ഇരുപത് വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ടായിരുന്ന വ്യക്തികളിൽ രണ്ടേ രണ്ട് പേർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു ബാക്കി ലക്ഷക്കണക്കിന് വരുന്നവരും മരുഭൂമിയിൽ പട്ടുപോയി ചെങ്കടൽ കടക്കാഞ്ഞതുകൊണ്ടല്ല മഞ്ഞ ഭക്ഷിക്കാഞ്ഞതുകൊണ്ടല്ല പാറയിൽ നിന്നുള്ള ജലം കുടിക്കാഞ്ഞതുകൊണ്ടല്ല കാടപക്ഷി ലഭിച്ചവരാണ് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവും അവരുടെ മേലുണ്ടായിരുന്നവരാണ് പക്ഷെങ്കിൽ അവർ അവർക്ക് വാഗ്ദത്വം ചെയ്ത നാട്ടിൽ അവർ എത്താഞ്ഞതിൻ്റെ കാരണം ആ മരിയാത്രയിൽ നടപ്പ് ക്രമീകരിക്കപ്പെട്ടില്ല ചുടമനഷന്ത ഉടബാ ഒരു ദൂത് ഞാൻ ആത്മീയമായി ഇന്ന് വീണ്ടും വിളിച്ചു പറയുകയാണ് തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് മാത്രമേ രക്ഷ കണ്ടെത്തുവാൻ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ ലോകത്തിൽ എന്തും സംഭവിക്കട്ടെ ഏത് വ്യാധിയും ഉണ്ടാകട്ടെ എന്തും നമ്മളെ കടന്നു വരട്ടെ പ്രിയ ദൈവത്തിന്റെ പൈതലെ അതിനൊന്നും നമ്മെ തകർക്കാൻ കഴിയത്തില്ല അതിനൊക്കെ കേവലം ഈ ദേഹത്തെ നശിപ്പിക്കുവാൻ കഴിയും എന്നാൽ പ്രൈസ് കാഡ് നടപ്പിനെ ക്രമപ്പെടുത്താതെ പോയാൽ ദേഹി നിത്യനരകത്തിൽ പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദേഹി ആമേൻ കൊല്ലപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹ രക്ഷ പ്രാപിപ്പാൻ അഥവാ നിശ്ചത അവകാശമാക്കുവാൻ നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തുക അതാണ് തിരുവചനം പറയുന്നത് ആമേൻ മര്യാദയായി നടക്കുക അഞ്ചാമതായിട്ട് തിരുവതി അവിടെ പറയുന്നു യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുക പതിനാലാം വാക്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിപ്പിന് യേശുവിനെ ധരിക്കുക ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം എന്നെ കാണുന്നവർ എന്നെ അല്ല ക്രിസ്തുവിനെ കാണുവാനിടയാകണം നമ്മെ കാണുന്നവർ നിന്നെ കാണുന്നവർ നിന്നെയല്ല ക്രിസ്തുവിനെ കാണുവാനിടയാകണം അതെങ്ങനെ സാധ്യമാകും അത് സാധ്യമാകുന്ന ഏകമാർഗമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ ധരിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് കൊണ്ടുവരുന്നതാണ് ക്രിസ്തുവിനെ ധരിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകും പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചാൽ തിരുവതിരം പറയുന്നു അമേൻ തന്നിൽ വസിക്കുന്ന നമ്മിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെയും അവൻ ജീവിപ്പിക്കുവാനിടയാകും നമ്മളൊക്കെ പ്ലെയിൻ യാത്ര നടത്തുന്നവരാണ് അല്ലെ വിമാനത്തിൽ യാത്ര ചെയ്യും രാജ്യാന്തര യാത്രകളും രാജ്യത്തിനകത്തുള്ള യാത്രകളുമെല്ലാം ഇന്ന് ഏറ്റവും എളുപ്പമായി തീർന്നിരിക്കുന്നത് വിമാനത്തിലാണ് നല്ല ശീതീകരിക്കപ്പെട്ട അല്ലെ നല്ല 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 ചെയറിലിരുന്ന് യാത്ര ചെയ്യുന്നു ദൂരയാത്രകളാണെങ്കിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്ക് ലഭിക്കുന്നു ഇടയ്ക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ എയർ ഹോസ്റ്റസ് വരുന്നു സർ യു വാൻ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു അങ്ങനല്ലേ അവർ നമ്മുടെ ഇടുക്കിലേക്ക് വരുന്നു നമുക്ക് ആവശ്യമുള്ളത് തരുന്നു അതിനകത്ത് ആ വിമാനത്തിൽ പ്ലെയിനിനകത്തെ എന്റർടൈൻമെന്റ് സിസ്റ്റങ്ങളുണ്ട് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മണിക്കൂറുകൾ നീളുന്ന യാത്ര വളരെ സുഖം ഒന്നും അറിയണ്ട വെയിൽ കൊള്ളുന്നില്ല മഴ കേൾക്കുന്നില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അല്പം മുമ്പ് സെർവ് ചെയ്തതായ ഇതേ എയർ ഹോസ്റ്റസ് ഓരോ ഒരുത്തരുടെയും അടുക്കിലേക്ക് വന്ന് ഓരോ അയലിലൂടെയും അവർ കടന്നു വന്ന് അവർ പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഇട്ടാട്ടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങൾ ഇതുവരെ എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഹെഡ്ഫോൺ തിരിച്ചു തന്നാട്ടെ നിങ്ങൾക്ക് തണുപ്പകറ്റുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സുഖമായി അനുഭവം ഉറങ്ങുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ബ്ലാങ്കറ്റിങ് തിരിച്ചു തന്നാട്ടെ ഇതൊക്കെ ഈ യാത്രയുടെ ഇടയ്ക്കുവെച്ചല്ല പറയുന്നത് പതിനഞ്ച് മണിക്കൂർ നീളുന്ന യാത്രയിൽ ഏഴ് മണിക്കൂർ കഴിയുമ്പോൾ എട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് പറയത്തില്ല അവസാനത്തെ മിനിറ്റുകളിൽ ഏകദേശം ഒരു ഇരുപത് മുപ്പത് മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ ആമേൻ ഈ സന്ദേശങ്ങളെല്ലാം പറയും എന്താണെന്നറിയാമോ സന്ദേശത്തിന്റെ അർത്ഥം നിനക്കിറങ്ങുവാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ ആമേൻ ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യുവാൻ പോകുകയാണ് ഇന്ന് പകൽക്കാലവും എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ ഇതുപോലെ തന്നെ ആമേൻ നമ്മുടെ ജീവിതത്തിലും ഓരോ വേക്കപ്പ് കോളുകളും പറയുമ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന വേക്കപ്പ് കോളും പറയുമ്പോൾ ഇറങ്ങുവാനുള്ള ഡെസ്റ്റിനേഷനോട് അടുത്തു എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഓ ഈ പ്ലെയിൻ യാത്ര നല്ല സുഖമായിരുന്നു ആമേൻ ഇത് വളരെ എൻജോയ് ചെയ്യുകയാണ് ഞാൻ എൻ്റർടൈൻമെന്റിന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട് വെയിലില്ല മഴയില്ല ഒരു അറിയണ്ട ആമേൻ എനിക്ക് വളരെ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ ആർക്കും പറ്റില്ല ഇറങ്ങുവാനുള്ള സമയത്ത് നീ ഇറങ്ങിയേ മതിയാകത്തുള്ളൂ അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ ആ മേൻ ദിസ് ആമേൻ ഇതൊരു വേക്കപ്പ് കോളാണ് ഇതതിന്റെ സമയമാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിഫലം വിഭജിക്കപ്പെടുവാൻ നാളുകളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലമെല്ലാം കഴിയുന്ന പുതുയുഗം വിരിയുവാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകുന്ന ഈ ഈ കാലഘട്ടത്തിൽ ഉണരുവാനുള്ള ഉണരുവാനുള്ള ഒരു ഒരു വേക്കപ്പ് കോൾ വിളിയായി പറയുന്ന എനിക്കും നിങ്ങൾക്കും സാധ്യമായാൽ നമ്മളെ നമ്മളെ കാരണം എത്രയാണെന്ന് പറഞ്ഞാലും എത്ര ലക്ഷോറിയസ് ലൈഫ് ആണെങ്കിലും അതിനെല്ലാം ഒരു അവസാനമുണ്ട് നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും ഒക്കെ യാത്രാമൊഴി പറയുന്ന ഒരു ദിവസമുണ്ട് ആർക്കും ഈ ലോകം ശാശ്വതമല്ല ഇത് നശ്വരമാ പക്ഷെ അനശ്വരമായത് മറ്റൊന്നുണ്ട് അതാണ് കർത്താവ് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന നിത്യതുള്ളത് നിറവേറുന്ന നാളുകളുണ്ട് അങ്ങനെയാണെങ്കിൽ കാലമെല്ലാം കഴിയും മറയും വിശ്വസിക്കാമോ പിന്നെ പുതുയുഗം വിരിയും പുതുയുഗം വിരിയും ഞാൻ തിരികെ വരാതെ തിരികെ വരാതെ

സഭാ രാഷ്ട്രീയം വിട്ട് മാനസാന്തരപ്പെടുവാനുള്ള ഒരു ഉണർവിന്റെ വിളി പുറകെ പോകുന്നതിനെ വിട്ട് മടങ്ങി ദൈവസനേക്ക് വരുവാനുള്ള ഒരു വിളി ഋഷിയ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു കാളതന്റെ ഉടയവനെയും കഴിതന്റെ യജമാനന്റെ അറിയുന്നു എന്റെ ജനം അറിയുന്നില്ല പെരിഞ്ഞാറ തന്റെ മടങ്ങി വരവനുള്ള കാലം അറിയുന്നു എന്റെ ജനം അറിയുന്നില്ല കാലത്തി ഒന്ന് തിരിച്ചറിയാം ഒന്ന് സമർപ്പിക്കാം ഒന്ന് ചേർന്ന് പാടാം ആമേൻ കാലമെല്ലാം കഴിയും കാലമെല്ലാം കഴിയും പിന്നെ പുതുയുഗം തിരികെ

ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ നമ്മ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാരെ ചേർത്തിടുവാൻ നടുവാന പ്രതിഫലം തന്നിരുവാ ഋഷുരാജൻ വന്നിരുവാണിയും ആളുകൾ നമ്മുടെ യാദികൾ തീർന്നിരുവാമില്ല ആളുകൾ നമ്മുടെ യാദികൾ തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്ന സഹിച്ചവരേ

നമ്മുടെ നമ്മുടെയാതിക തീർണിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിരുവാ കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം കഴിയും കാലമെല്ലാം കഴിയും ിടുവാ ഈശുരാജൻ വന്നിടുവാ അധികമില്ല ആളുകൾ നമ്മുടെ യാദികൾ തീർന്നിടുവാൻ അധികമില്ലോ ആളുകൾ നമ്മുടെ യാദികൾ